നമസ്കാരം, വിന്റർ മീഡിയയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ബിഗ് ബോസ് വീട്ടിനകത്ത് ആ ഡിബേറ്റ് നടക്കുന്ന സമയത്ത് പതിവില്ലാതെ ഡോക്ടർ റോബിനും ബ്ലെസ്ലിയും തമ്മിൽ ഒന്ന് ചേർന്ന ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. വളരെ അപൂർവമായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ്. ഡോക്ടർ റോബിൻ പലപ്പോഴും ബ്ലെസ്ലിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നീ എൻ്റെ ബ്രദറാണ് എന്നൊക്കെ വിളിച്ചു പറയാറൊക്കെ ഉണ്ട്. പലപ്പോഴും അത് ബ്ലെസ്ലി അംഗീകരിക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. കാണുന്ന ആൾക്കാർക്കും പ്രേക്ഷകർക്കും അവിടെ ഉള്ളവർക്കും ഒക്കെ അറിയാം അതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ്, ജെനുവിൻ അല്ല എന്നുള്ള കാര്യം. പക്ഷെ ഇന്നലെ അവർ രണ്ടുപേരും ഒരേ കാര്യത്തിനായിട്ട് ഒരുപോലെ ഒരു അഭിപ്രായം പറഞ്ഞു. അത് വളരെ സത്യസന്ധമായ ഒരു അഭിപ്രായമായിട്ട് തോന്നി. അതുകൊണ്ട് തന്നെയാണ് അത് ശ്രദ്ധിക്കപ്പെടാതെ കുറച്ച് പ്രേക്ഷകരുണ്ടാവും, അവർക്കിടയിലേക്ക് അത് എത്തണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇന്നലെ നടന്ന ഡിബേറ്റ് ടാസ്കിൽ ഡോക്ടർ റോബിനെതിരെ പതിവുപോലെ സുചിത്ര ഒരു ആരോപണം ഉന്നയിച്ചു. താങ്കൾ ഫേക്ക് ആയിട്ടാണ് നിൽക്കുന്നത്, താങ്കൾ റിയൽ ആയിട്ടല്ല നിൽക്കുന്നത്, താങ്കൾ ഇവിടെ നാടകം കളിക്കുകയാണ് എന്നൊക്കെയുള്ളൊരു ആരോപണമാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, റോബിൻ പറഞ്ഞു, ഞാനൊരു കംപ്ലീറ്റ് എൻ്റർടൈനറാണ്, ഞാൻ ഇവിടെ വന്നത് എൻ്റർടൈൻ ചെയ്യാനാണ്, ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ഇവിടെ ചെയ്യും. ചിലപ്പോൾ ഡ്രാമ കളിക്കും, ചിലപ്പോൾ ചവിട്ട് നാടകം കളിക്കും, ചിലപ്പോൾ ഞാൻ ഫേക്കായിട്ട് നിൽക്കും, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. അത് പക്ഷെ ഒരിക്കലും അംഗീകരിക്കാൻ സുചിത്രയെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ തയ്യാറായില്ല. അവിടെയാണ് ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ബ്ലെസ്ലി തൻ്റെ സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞത്. അതായത് താനൊരു പാട്ടുകാരനാണ് എന്ന് കരുതി താൻ ഇവിടെ ഒരു പ്രേമഗാനം പാടുമ്പോൾ അത് ആ വ്യക്തിയോട് പ്രണയം തോന്നിയിട്ടായിരിക്കില്ല പ്രണയഗാനം പാടുന്നത്, അത് തികച്ചും ഒരു എൻ്റർടൈൻമെൻറ്റിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ ഡോക്ടർ റോബിൻ അവിടെ ഫേക്കായിട്ട് നിൽക്കുന്നു, അല്ലെങ്കിൽ ഒരു ഡ്രാമ കളിക്കുന്നു എന്ന് കരുതിയിട്ട് അയാൾ റിയൽ ലൈഫിൽ ഫേക്ക് ആകണമെന്നില്ല എന്ന് ബ്ലെസ്ലി ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ശരിക്കും അതൊരു ഗെയിമിനപ്പുറം ബ്ലെസ്ലിക്കുള്ളിലെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു വ്യക്തി, ഒരു മനുഷ്യത്വം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി വ്യക്തമാക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഇന്നിവിടെ ചർച്ച ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിച്ചതും. കാരണം ഡോക്ടർ റോബിനെ ബ്ലെസ്ലി അക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നു. ആ വീട്ടിനകത്ത് ഓരോ ആളുകളും എൻ്റർടൈനേഴ്സ് ആണ്. റിയാസ് ചോദിക്കുന്നുണ്ട്, സുചിത്ര ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ആരോടെങ്കിലും പറഞ്ഞോ ഈ വീട്ടിനകത്ത് എൻ്റർടൈൻമെൻറ്റ് ചെയ്യണമെന്ന് ബിഗ് ബോസ് പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്തിനാണ് ഇവർ വന്നത്? ബിഗ് ബോസ് വീട്ടിനകത്ത് ഇവർ എൻ്റർടൈനേഴ്സ് ആണ്, എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ബിഗ് ബോസ് ഓരോ ആളുകളെയും കൊണ്ടുവന്നിരിക്കുന്നത്. അവരെന്താണോ ആ വീട്ടിനകത്ത് ചെയ്യുന്നത് അതിൻ്റെ ബേസിലാണ് അവരുടെ നിലനിൽപ്പും, അവർക്ക് വോട്ടുകൾ കിട്ടുന്നതും അവരുടെ വിജയവും എല്ലാം അതിൻ്റെ ബേസിലാണ്. പിന്നെ എന്തിനാണ് അവർ വന്നിരിക്കുന്നത്? എന്താണ് ഇവർ അർത്ഥമാക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും അവിടെ വീണ്ടും ബ്ലെസ്ലിയും ദിൽഷയും ഡോക്ടറും അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊരു കോമഡി പോലെ. ബ്ലെസ്ലി ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ അതിന് മറുപടിയായിട്ട് സുചിത്ര പറഞ്ഞു, ഞാനൊരു ആർട്ടിസ്റ്റാണ്, ഞാനൊരാളുടെ ഭാര്യയായിട്ട് അഭിനയിക്കുമ്പോൾ ഞാൻ അയാളുടെ റിയൽ ഭാര്യയാകുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും കൂടെ ചിരിക്കുന്നു. ഏതോ മാസ് ഡയലോഗ് സുചിത്ര പറഞ്ഞതുപോലെ. പക്ഷെ ശരിക്കും അവിടെ മണ്ടരായത് ആ ചിരിച്ച ആളുകൾ തന്നെയാണ്. അവിടെ ബ്ലെസ്ലി തൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കൃത്യമായിട്ട് പറഞ്ഞ്, ഡോക്ടർ സപ്പോർട്ട് ചെയ്ത് ഡോക്ടർ റോബിനും പറഞ്ഞു, ദിൽഷയും പറഞ്ഞു, അതെല്ലാം ഓരോ ആളുകളുടെ സ്വാതന്ത്ര്യമാണ്. അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ന്യായം ഈ മൂന്നാളുകളുടെ ഭാഗത്ത് തന്നെയാണ്. ദിൽഷയും റോബിനും ബ്ലെസ്ലിയും പറഞ്ഞത് തന്നെയാണ് ശരി. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് നമ്മൾ ആ ഒരു ചർച്ച കുറച്ച് ആളുകളിലെങ്കിലും എത്തണം എന്ന് കരുതിയ ഒരു വിഷയമായി വന്നത്. ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോസുമായി നമ്മൾ വീണ്ടും വരാം. ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.